ഹലോ ആര്യക്കുട്ടി വ്ളോഗ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വിഭവമായിട്ടാണ്, ഒരു നാടൻ കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ നാടൻ കൊഞ്ച് റോസ്റ്റിനായിട്ട് നമ്മൾ കൊഞ്ചൂടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 300 ഗ്രാം കൊഞ്ചുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. 1/2 അവർ കഴിഞ്ഞ് നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, 1-3 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും നമുക്ക് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടണം. ഓക്കെ ഓക്കെ, നമ്മുടെ പ്രോൺസ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രം എടുക്കുക. അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുക, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്ന വരെ, നമ്മുടെ സവാള നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഓക്കെ, ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് അടുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/4 ഗ്ലാസ് വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് കേട്ടോ, വളരെ കുറച്ച് എമൗണ്ട്. അത് കഴിഞ്ഞ് ഇതോടൊപ്പം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ അരപ്പിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ തക്കാളിയിലെ വെള്ളവും ഇതിലേക്ക് ഇറങ്ങും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാടൻ കൊഞ്ച് ഫ്രൈ ഇവിടെ നന്നായി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അടുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ അരപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരപ്പാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അഭിപ്രായം പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ബൈ.